ഇത്തരത്തിൽ കിടുതാപ്പും പൊക്കിപ്പിടിച്ചു പോയ സൂരജ് പാലക്കാരനോട് പറയാനുള്ളത്, പാലായിൽ കഴിഞ്ഞ ദിവസം നാല് പേര് ഗർഭിണിയായ ഒരു സ്ത്രീയെ ചവിട്ടി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. അതേപോലുള്ള സോഷ്യൽപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് വാർത്തയാക്കും. അല്ല വാട്സപ്പ് ഗേസ്, ബോഗേസ് മേഡ് നാസിമാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ വരാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. സഞ്ജു ടെക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്, യൂട്യൂബിലെ ഒരു പേഴ്സണൽ വ്ളോഗറാണ്, അല്ലെങ്കിൽ നിത്യേന ലൈഫ് നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എത്തിച്ചു തരുന്ന ഒരു വ്ളോഗറാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്നത്. എല്ലാവർക്കും, ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, സഞ്ജു ടെക്കിയുടെ വീട്. അപ്പോൾ എല്ലാവർക്കും സഞ്ജു ടെക്കിയെ, യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും സഞ്ജു ടെക്കി അറിയാവുന്നതാണ്. അപ്പോൾ സഞ്ജു ടെക്കിയും സഞ്ജു ടെക്കിയുടെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു കാറിൻ്റെ ഇഷ്യൂസും യൂട്യൂബിൽ ഇങ്ങനെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അറിയാൻ വയ്യാത്ത ആളിലേക്ക് എന്താണ് ചെറിയ ഒരു ചുരുക്കം എന്ന, അല്ലെങ്കിൽ അതിൻ്റെ സാരം ഞാൻ പറഞ്ഞുതരാം. സഞ്ജു ടെക്കി ഈയിടയ്ക്ക് ടാറ്റയുടെ സഫാരി എന്ന് പറയുന്ന 28 ലക്ഷം രൂപ കൊടുത്തുള്ള ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ് ആലപ്പുഴയിലെ NCS എന്ന് പറയുന്ന ഒരു ഷോറൂമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ അവർ ആ ഒരു കാറ് കൊടുത്ത സമയത്ത് വളരെ ആഘോഷമായിട്ടാണ് കൊടുത്തത്. നമുക്ക് സഞ്ജുവിൻ്റെ വീഡിയോസ് കണ്ടാലറിയാം. അപ്പോൾ ആദ്യത്തെ സർവീസിനൊക്കെ കൊടുക്കുന്ന വീഡിയോസ് എല്ലാം സഞ്ജുവിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. സഞ്ജുവിൻ്റെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റ്, 28 ലക്ഷം രൂപ കൊടുത്തൊരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു കാറ് വാങ്ങുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും രൂപ കൊടുത്തൊരു കാറ് വാങ്ങിയിട്ട് അത് സ്ഥിരം നിത്യേന കംപ്ലൈൻ്റ് ആകുക, അല്ലെങ്കിൽ സർവീസിൽ വരുന്ന ഇഷ്യൂസ് കൊണ്ടുള്ള കംപ്ലൈൻറ്റ് വരിക എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട്, ഇപ്പം ഞാനാണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നും. ആ ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു കാര്യം എല്ലാവരും അറിയണം എന്നുള്ള ആ ഒരു കാര്യത്തോടു കൂടെയാണ് സഞ്ജു ടെക്കി ആ ഒരു വീഡിയോ, ടാറ്റ സഫാരിയുടെ ആ ഒരു വീഡിയോ, സർവീസ് ഇഷ്യൂ NCSനെതിരെയുള്ള ആ ഒരു ഇഷ്യൂസ് മൊത്തത്തിലെടുത്ത് യൂട്യൂബിലിടുകയും അത് നല്ല രീതിയിൽ വൈറലാകുകയും ചെയ്തത്. അടുത്ത തവണയൊക്കെ സർവീസ് ചെയ്ത് കൊടുത്തപ്പോൾ വളരെ നല്ല രീതിയിലാണ് സഞ്ജു ടെക്കി പ്രതികരിക്കുന്നതും കാര്യങ്ങളും. പിന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ, സഞ്ജുയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു വണ്ടി ഓടുമ്പോൾ ഒരു ട്രാക്ടറിൻ്റെ സൗണ്ട് പോലെയും, അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കയറുന്നില്ല, ഓവർ ഹീറ്റ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ NCSകാർ, ആ ഷോറൂമുകാർ എന്താണ് ചെയ്യേണ്ടത്? നല്ല രീതിയിൽ അത് സർവീസ് ചെയ്ത് അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലുള്ള സർവീസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ എങ്കിൽ പല തവണ, 4-5 തവണ കൊണ്ട് ഈ ഒരു സെയിം കംപ്ലയിൻ്റ് ആയിട്ട് സഞ്ജു വണ്ടി കൊണ്ട് ഷോറൂമിൽ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു തിരിച്ച് വണ്ടി കിട്ടുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സർവീസ് ശരിയല്ലാത്ത രീതിയിലാണ് വരുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ, സഞ്ജുയുടെ വീഡിയോ കാണുമ്പോൾ അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം സഞ്ജുയുടെ വീഡിയോയ്ക്കെതിരെ, അല്ലെങ്കിൽ ഈ ഒരു ടാറ്റ സഫാരി വീഡിയോ സീരീസിനെതിരെയായിട്ട് NCSകാർ ഷോറൂം കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ സഞ്ജുവിൻ്റെ ആ ഒരു വീഡിയോ ഇനി മുതൽ ഇടാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം സൂരജ് പാലക്കാരൻ എന്ന് പറയുന്ന TVയുടെ ആ ഒരു അവതാരകൻ സൂരജ് പാലക്കാരൻ NCSൻ്റെ ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ പിടിച്ച് നിരത്തി നിർത്തിയിട്ട് അവരുടെ അന്നത്തിൽ, സഞ്ജു നിങ്ങൾ പാറ്റ ഇടരുത്, മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഷോറൂമിൽ നിന്ന് പറഞ്ഞു. പാലക്കാരനെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ മാധ്യമധർമ്മം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സൂരപ്പാലക്കാരൻ പറയുന്നത് ഒരു സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ അതൊരു പ്രസ്ഥാനം തുടങ്ങി വരാനാണ് ബുദ്ധിമുട്ടെന്നാണ്. എന്തുകൊണ്ടാണ് സഞ്ജു അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സർവീസിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടല്ലേ? സൂരജ് പാലക്കാരൻ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഒരു കിടുതാപ്പും തൂക്കിയെടുത്തുകൊണ്ട്, ക്യാമറ എന്ന് പറയുന്ന ഒരു കിടുതാപ്പും തൂക്കിയെടുത്തുകൊണ്ട് എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ട് അതൊരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ലേ സഞ്ജു കാണിക്കുന്നത്? സഞ്ജുവിനെ അറിയത്തില്ല എന്നാണ് സൂരജ് പാലക്കാരൻ പറയുന്നത്. സൂരജ് പാലക്കാരനെക്കാട്ടിലും നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്ന ആ ഒരു വ്ളോഗർ. അപ്പോൾ അത്തരത്തിൽ പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു കാര്യവും അവിടെ വരുന്നില്ല. കാരണം ഒരു ആൾ ഇത്രയും പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു കാറ് എടുത്ത്, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ ഷോറൂമിൽ പോകുമ്പോൾ അത് ചെയ്ത് കൊടുക്കേണ്ട കടമ ആ ഒരു ഷോറൂമുകാരുടെയാണ്.
ആ ഒരു ഷോറൂമുകാരുടെയാണ്. അപ്പോൾ ആ ഷോറൂമുള്ള കാർത്തികേയൻ എന്ന് പറയുന്ന ആ ഒരു മാനേജറാണ് തോന്നുന്നില്ല. ആ ലാസ്റ്റ് ട്രൂ ടി വിയുടെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ കാർത്തികേയൻ എന്നുണ്ടോ പറയുന്ന ആ ഒരു വ്യക്തി പറയുന്നുണ്ട് ഷോറൂമിൽ വണ്ടി കൊണ്ടുവരും, സഞ്ജു സാറ് വണ്ടി കൊണ്ടുവരും, അന്നിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നന്നായി കൊടുക്കാമെന്ന്. ഒരു 5 തവണയെങ്കിലും സഞ്ജു അവിടെ വരുന്നതിൻ്റെ വീഡിയോ സഞ്ജുവിൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 തവണയും വണ്ടി റെഡിയാകാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നാട്ടുകാരിലേക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ അറിയാൻ പോകുന്നില്ല. ഇതിനു മുമ്പ് NCSനെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ പരന്ന് നോക്കിയാൽ അറിയാം, NCS ആലപ്പുഴ NCSയിൽ നിന്ന് വണ്ടി എടുത്ത ഒരു ആള് ഡീസൽ ഗിയർ ബോക്സ് നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ട് അതിന് പകരം പെട്രോൾ ഗിയർ ബോക്സ് വെച്ച് കൊടുത്ത കഥ വരെ ഒക്കെ യൂട്യൂബിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. സൂരജ് പാലാക്കാൻ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നിരത്തി നിർത്തിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇത്രയും ആളുകളുടെ അന്നം മുടക്കരുത്, അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി ഇങ്ങനെ കാണിക്കരുതെന്ന്. പാലായിന്ന് കോട്ടയം ജില്ല പാലായിന്ന് ചേർത്തല വരെ ആലപ്പുഴയിലെ NCS ഷോറൂം വരെ താങ്കൾ പോകണമെങ്കിൽ താങ്കൾക്ക് അതിൽ പണം കിട്ടിയിട്ട് അല്ല എന്ന് താങ്കൾക്ക് പറയാനുള്ള യാതൊരു അവകാശമില്ല. കാരണം താങ്കൾക്ക് പണം കിട്ടിയിട്ട് തന്നെയല്ലേ താങ്കൾ ഈ കിടുതാപ്പും പൊക്കി പിടിച്ചുകൊണ്ട് അവിടം വരെ ആ NCSന്റെ ഷോറൂമിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ NCSന്റെ ഷോറൂമുകാർ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ മയത്തിൽ വിളിച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കാത്തത്? നിങ്ങളൊരു മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി തന്നെയല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന് ഇഷ്യൂ വന്നത് കൊണ്ട് തന്നെയല്ലേ നിങ്ങളും ഇപ്പോഴിങ്ങനെ മാധ്യമങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് ഇത്തരത്തിൽ വൈറലാക്കാൻ വേണ്ടിയുള്ള ഒരു ആളുകൾ, ട്രൂ TV, കർമ്മ TV അതേപോലുള്ള ആളുകളെ, എന്തുകൊണ്ട് നിങ്ങൾ കുറച്ച് നല്ല ആളുകളെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കുറച്ച് നല്ല സമൂഹ മാധ്യമങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് നല്ല വാർത്താ മാധ്യമങ്ങളെ കാണാത്തത്? ഇത്തരത്തിൽ വായിട്ട് അലയ്ക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ഇതേ ട്രൂ TV കർമ്മ TV പോലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ പിടിച്ച് വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങളൊരു ഏഷ്യാനെറ്റ് ന്യൂസിനെയോ അല്ലെങ്കിൽ 24 അതേപോലുള്ള ആളുകൾക്ക് ഈ ഒരു വാർത്ത കൊടുക്കാത്തത്? നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പബ്ലിസിറ്റിയാണ്, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ NCSഉം ശ്രമിക്കുന്നത്. അതിലാ കാർത്തികൻ എന്ന് പറയുന്ന ഒരാളും GM ഒക്കെ പറഞ്ഞു വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നാക്കി തരാമെന്ന്. ഞാനിപ്പോഴും പറയാണ്, ആ ഒരു സഞ്ജുവിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഇത്രയും രൂപ കൊടുത്ത് ഒരു 28 ലക്ഷം 30 ലക്ഷം രൂപ കൊടുത്ത് ഒരു വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും വണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നുള്ളൂ. അതും പുതിയ വണ്ടി, സെക്കൻഡ് ഹാൻഡോ തേർഡായിട്ട് എടുത്തൊക്കെ ആണെങ്കിൽ പോകട്ടെ, പുതിയ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിയുമ്പോൾ ആ ഒരു ഇഷ്യൂ വരും. അതുപോലെ സഞ്ജുവിൻ്റെ വീഡിയോയിൽ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ വണ്ടിയിൽ മാനേജർമാർ, NCSന്റെ മാനേജർമാർ, അല്ലെങ്കിൽ ടാറ്റയുടെ മാനേജർമാർ ഇരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്. വീഡിയോ എടുത്താൽ എന്താണ് പ്രശ്നം? കാരണം സഞ്ജു എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നെങ്കിൽ, ഒരു പാവപ്പെട്ട ഒരാൾ, ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ഒരാളാണ് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതിനൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആരറിയാൻ പോകും? നമ്മൾ ഷോറൂം ഇറങ്ങി വരും, ഷോറൂമിൽ പോകും, ഇറങ്ങി വരും. ഇവർ പറയുന്നു നന്നാക്കി എന്ന് പറയും, അല്ലെങ്കിൽ ശരിയാക്കി എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നതല്ലാതെ നമുക്ക് യാതൊരു കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരു വ്ലോഗർ ഇത്രയും ഫേമസ് ആയ ഒരാളായതുകൊണ്ട് അദ്ദേഹം ക്യാമറയിൽ പകർത്തിയിട്ട് നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സിലേക്ക്, സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചു. അത്രയും ആളുകൾക്ക് ഇത് അറിയാൻ പറ്റി, ആളുകൾ ഏറ്റെടുത്തു. ആ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എത്ര തവണ ആ വീഡിയോ ആദ്യം മുതൽ, ആ ഒരു സഫാരിയുടെ സീരീസ് ആദ്യം മുതൽ കണ്ട ആളുകൾക്കറിയാം എത്ര തവണ സഞ്ജു വണ്ടി കൊണ്ടുപോയി NCSൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണത്, അത്രയും കൊടുത്തിട്ട് പോലും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മേജർ പാർട്ട് ഓഫ് ഇഷ്യൂസ് ആ ഒരു വണ്ടിക്ക് കാണുമല്ലോ. അപ്പോൾ അതിന് ഉള്ള നടപടി എന്താണെങ്കിലും NCS എടുക്കണമായിരുന്നു. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഷോറൂമുകാർ കാണിക്കേണ്ട ഒരു ഭാവം, ഒരു അലസഭാവമാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി അല്ലേ തന്നെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു കാർ അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ ആ ഒരു മെജോറിറ്റി നമുക്ക് അതിന് ശേഷം ചിലപ്പോൾ കിട്ടാറില്ല, സർവീസിനാണെങ്കിലും കിട്ടാറില്ല. അല്ല, മെയിൻ പോയിന്റ് ലാസ്റ്റ് ഒരു സർവീസിന് വണ്ടി സഞ്ജു കൊടുത്തതിന് ശേഷം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റാഫിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്റ്റാഫ് വളരെ റഫായിട്ടാണ് സംസാരിക്കുന്നത്. വണ്ടി തുറന്നിട്ട് എന്താണ് കംപ്ലയിൻറ്റ് നോക്കാൻ പറയുമ്പോൾ സഞ്ജു ക്യാമറ എടുക്കുമ്പോൾ നിങ്ങൾ ക്യാമറ വീഡിയോ എടുക്കരുത്, വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളതായിരുന്നു. പക്ഷേങ്കിൽ അവരത് കാര്യം വഷളാക്കുകയും ക്യാമറ എടുക്കരുതെന്ന് പറഞ്ഞു. ക്യാമറ എടുക്കരുതെന്ന് പറയാൻ NCSന് അല്ലെങ്കിൽ ആ ഒരു ഷോറൂമാർക്ക് യാതൊരു വിധ തരത്തിലുള്ള അവകാശമില്ല. കാരണം വണ്ടി എടുക്കാൻ പോയ സമയത്ത് കേക്ക് മുറിച്ചും വളരെ ആർഭാടവും ആഘോഷമായിട്ടാണ് ആ ഒരു ഷോറൂമുകാർ ഈ ഒരു വണ്ടി കൊടുത്തത്. അപ്പോൾ അത്തരത്തിൽ വണ്ടി കൊടുക്കുന്ന സമയത്ത്
ആ ഒരു വീഡിയോ എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിയുമ്പോഴാണ് ഇവർക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഉരജ് പാലാകാരൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എടുത്തപ്പോൾ അതിൽ വളരെ ലജ്ജാവഹ, നിങ്ങളുടെ ആ ഒരു സൂരജ് പാലാകാരൻ്റെ ആ ഒരു ഭാഷയിൽ തന്നെ പറയുവാണെങ്കിൽ ഇതൊരു ലജ്ജിക്കുക കേരളമേ എന്നും പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അപ്പോൾ അതേപോലെ ലജ്ജയാണ് തോന്നുന്നത്. കാരണം കേവലം കാശിന് വേണ്ടി മാത്രം ഒരിക്കലും ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോയി ചെയ്യരുത്. കാരണം നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഇത്രയും സ്റ്റാഫുകളുടെ, സൂരജ് പാലാകാരൻ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും സ്റ്റാഫുകളുടെ ജോലി അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു ഷോറൂമിനെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ കാറിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നും സൂരജ് പാലാകാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് മുമ്പ് സൂരജ് പാലാകാരൻ ഈ ഒരു കാര്യം, ഈ സ്റ്റാഫിൻ്റെ വിഷമങ്ങളെ ഓർത്ത്, അവരുടെ അരി മേടിക്കാനുള്ള വിഷമങ്ങളെ ഓർത്ത് ഈ കാര്യം വീഡിയോ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സൂരജ് പാലാകാരൻ ഒരു കാര്യം ഓർക്കണം. ഒരു ഹിറ്റാച്ചിയുടെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു കുറച്ച് കാലം പഴയതാണ്. ആ ഒരു ഹിറ്റാച്ചി ഷോറൂമിനെക്കുറിച്ച് താങ്കൾ വീഡിയോ ചെയ്ത് അതിൻ്റെ ഉടമസ്ഥൻ്റെ ഇരുന്ന് കരയുന്ന ഒരു വീഡിയോ ഒക്കെ താങ്കൾ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഹിറ്റാച്ചിയിലെ ആളുകളുടെ, സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഷോറൂമിനെ നിങ്ങൾ നശിപ്പിക്കുകയല്ലേ ചെയ്തത്? ആ ഒരു സെയിം ഇഷ്യൂസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, സഞ്ജു ടെക്കിയും വന്നിരിക്കുന്നത്. അപ്പോൾ സഞ്ജു ടെക്കിയുടെ കാറിൻ്റെ കാര്യങ്ങൾ ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ 28 ലക്ഷം രൂപ കൊടുത്ത് എടുക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം കാണും. അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവീസിങ് പ്രോപ്പറായിട്ട് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. അല്ല, സൂരജ്കാരൻ ഇതേപോലുള്ള കിടുതാപ്പും പൊക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ ക്യാഷിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചതും, സൂരജ് പാലാകാരൻ ഇപ്പോൾ കാണിച്ചതും ഈ ഒരു കിടുതാപ്പും പൊക്കി പിടിച്ച് ചേർത്തല വരെ, പാല എന്ന് ചേർത്തല വരെ പോയപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു ക്യാഷിന് വേണ്ടി അല്ലെങ്കിൽ NCS കുറച്ചെങ്കിലും ഒരു പേയ്മെൻറ്റ് തരാതെ ഒരു സേവനമെന്ന നിലയ്ക്ക് ഒരിക്കലും നിങ്ങൾ ആലപ്പുഴ വരെ പോകുമെന്ന് ചോറ് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജു ടെക്കി അറിയത്തില്ല എന്ന്. അപ്പോൾ ആദ്യം സഞ്ജു ടെക്കി എന്താണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എന്താണ്, കാര്യങ്ങൾ എന്താണ്, ഇഷ്യൂ എന്നൊക്കെ നിങ്ങൾ ആ ഒരു ഫുൾ ടാറ്റാ സഫറിയുടെ സീരീസ് കണ്ടതിന് ശേഷം വേണമായിരുന്നു പോകാൻ. കർമ്മ ന്യൂസും അതേപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ NCS ഷോറൂമുകാർ മാക്സിമം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. കാരണം അവർ തന്നെ എൻ്റെ ജിയും തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് കുറഞ്ഞു കുറഞ്ഞു എന്ന്. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? പ്രോപ്പറായിട്ടുള്ള സർവീസിങ്, ഒരു വണ്ടി കൊടുത്തതിന് ശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾക്കത് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത കാരണമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് കുറയുന്നത്. നിങ്ങൾ കസ്റ്റമേഴ്സിനെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ വീണ്ടും കിട്ടും. സർവീസ് കൈകാര്യം ചെയ്യും, വണ്ടി കൊടുക്കുമ്പോഴുള്ള ആ ഒരു ശുഷ്കാന്തി അതിന് ശേഷവും നിങ്ങൾ മെയിൻറ്റെയിൻസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കിട്ടും. വേറെ ഏതെങ്കിലും ടാറ്റയുടെ ഷോറൂമിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. പല പല ആൾക്കാരും, പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇതിനു മുമ്പുണ്ട്, അരുൺ സ്മോക്കി ടാറ്റയുടെ ഹരിയർ എടുത്തിട്ട് അരുൺ സ്മോക്കി ഇതേപോലുള്ള കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സെയിം ഒരു കംപ്ലൈൻറ്റ് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് കാര്യം ഇല്ലാതെ ഇത് ആകത്തില്ലല്ലോ. എന്തെങ്കിലും ചെറിയ ഒരു പടക്കം ഇല്ലാതെ അത് വലിയൊരു വെടിക്കെട്ടായിട്ട് മാറത്തില്ലല്ലോ. ഇത്തരത്തിൽ കിടുതാപ്പും പൊക്കി പിടിച്ചു പോയ സൂരജ് പാലാകാരനോട് പറയാനുള്ളത്, പാലായിൽ കഴിഞ്ഞ ദിവസം 4 പേര് ഗർഭിണിയായ ഒരു സ്ത്രീയെ ചവിട്ടി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. അതേപോലുള്ള സോഷ്യൽപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് വാർത്തയാക്കും. അല്ലാതെ പാലായിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ പോയി NCS ഷോറൂമിൽ പോയിട്ട് കാര്യങ്ങൾ അറിയാതെ, എന്താണ് കാര്യങ്ങളെന്ന് അറിയാതെ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് തികച്ചും അപലനീയമാണ്. അല്ലാതെ എന്താണ് പറയുന്നത്? ആദ്യം നിങ്ങൾ സഞ്ജു ടെക്കി എന്താണ്, സഞ്ജു ടെക്കിയുടെ ആ വീഡിയോയിൽ കണ്ട ഇഷ്യൂസ് എന്താണെന്ന് വീഡിയോസ് എല്ലാം ഒന്ന് കാണും. അതിന് ശേഷം, അല്ലാതെ ഷോറൂമുകാർ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഉരുട്ടിക്കുഴച്ച് കഴിക്കാതെ നിങ്ങൾ മാക്സിമം എന്താണ് ഇഷ്യൂ നടന്നതെന്നൊന്ന് നോക്കുക, അതിനുശേഷം പ്രതികരിക്കുക.